ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ഈ വചനം അന്വർത്ഥമാക്കി തന്റെ സ്ഥാനത്തെക്കാളും ജീവനേക്കാളും യേശുവിനെ സ്നേഹിക്കുകയും അക്കാരണത്താൽ തന്റെ ജീവൻ വരെ ക്രിസ്തുവിനു വേണ്ടി ഉപേക്ഷിക്കുകയും ചെയ്ത ഭാരതത്തിൽ നിന്നുള്ള ആദ്യ അൽമായനായ വാഴ്ത്തപ്പെട്ടവനാണ് വേദസാക്ഷിയായ ദേവസഹായം പിള്ള. പഴയ തിരുവിതാംകൂറിന്റെ ഇപ്പോഴത്തെ കന്യാകുമാരി ജില്ലയിലെ നട്ടാലത്ത് 1712 ദേവസഹായം പിള്ള ജനിച്ചു. 1745 ജ്ഞാനസ്നാനം സ്വീകരിച്ചു. കേവലം 40 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ 1752 ആലുവാമൂഴിക്ക് സമീപമുള്ള കാറ്റാടി മലയിൽ വെച്ച് ദേവസഹായം പിള്ള തന്നെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച് വേദസാക്ഷിയായി. സഹൃദയരെ, വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയുടെ ജീവിതത്തിലേക്കുള്ള ചെറിയൊരെത്തിനോട്ടമാണ് ഈ ലഘുനാടകം. സെന്റ് സെബാസ്റ്റ്യൻസ് വാർഡ് അഭിമാന പരിസരം അവതരിപ്പിക്കുന്നു വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എഴുന്നള്ളുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എഴുന്നള്ളുന്നു. നമ്മുടെ സൈന്യം മികച്ചു നിൽക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് മഹാരാജാവെ. എല്ലാം അങ്ങയുടെ പാഠവുമാണ്. രാജ്യം നമ്മുടെ കൂടെ ഉണ്ടല്ലോ രാമയ്യൻ. ശ്രീപത്മനാഭനും നമ്മുടെ പ്രജകളും നമ്മോടത്തുണ്ടെങ്കിൽ നമ്മെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. വെള്ളക്കാർക്ക് പോലും മനസ്സിലാകുന്നില്ല നമ്മുടെ സൈന്യത്തിന്റെ നീക്കങ്ങൾ. യൂറോപ്പിൽ നിന്ന് വന്നവരുടെ പക്കലുള്ള ആയുധങ്ങളൊന്നും നമ്മുടെ കൈവശമില്ലെങ്കിലും നമ്മുടെ സൈന്യം തന്നെയാണ് യുദ്ധത്തിൽ മുന്നിൽ നിൽക്കുന്നത്. എല്ലാം ശ്രീപത്മനാഭന്റെ കടാക്ഷം. യുദ്ധത്തിന്റെ തിരക്കിനിടയിൽ രാജകാര്യങ്ങൾക്കൊന്നും അമാന്തം സംഭവിക്കുന്നില്ലല്ലോ അല്ലേ രാമയ്യൻ? ഇല്ല തിരുമേനി, എല്ലാം വേണ്ട വിധം നിറവേറ്റപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു കൊട്ടാരംകാരി വിചാരിപ്പുകാരനെ നിയമിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് ഉണർത്തിയിരുന്നു. അങ്ങനെ ഒരാളെ യഥാർത്ഥത്തിൽ ഇപ്പോഴായിരുന്നു നിയമിക്കേണ്ടത്. രാമയ്യൻ പറഞ്ഞത് ശരിയാണ്. ചിലയിടങ്ങളിൽ കണക്കുകളിൽ ഒരു ശരികേട് നാം കാണുന്നു. അതുകൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട പട്ടാളക്കാർക്ക് കൃത്യമായി കൂലി കൊടുക്കണം. അതിന് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണമല്ലോ. പ്രഭു, മരുതുകുളങ്ങര തറവാട്ടിൽ വാസുദേവൻ നമ്പൂതിരിയുടെ ഒരു മകനുണ്ട്, നീലകണ്ഠപ്പിള്ള. സൽസ്വഭാവിയാണ്. സ്വഭാവം മാത്രം പോരല്ലോ രാമയ്യൻ, കഴിവും വേണ്ടേ. മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിൽ നല്ല പാണ്ഡിത്യമുണ്ട്. വേദാന്തം, വ്യാകരണം, തർക്കശാസ്ത്രം ഇവയിലും ബഹുഫേമൻ, കഴിവുള്ളവനാണ്. എങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ. നീലകണ്ഠപ്പിള്ളയെ നമ്മുടെ കൊട്ടാരം കാര്യം വിചാരിപ്പുകാരനായി നാം നിയമിച്ചിരിക്കണം. ഉത്തരവ് ഇന്ന് തന്നെ നടപ്പാക്കുന്നുണ്ട് പ്രഭു. പിന്നെ ഒരു കാര്യം ഞാനോട് പറഞ്ഞേ, ഞാൻ നിന്നോട് സത്യം പറയാം. ഞാനാണ് മഹാരാജാവിന് തന്ത്രങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു, ചുമ്മാതല്ല ജയിച്ചത്. അന്നൊന്ന് വെറുതെ പറയേ. തന്നെ തന്നെ. അപ്പൊ വെറുതെ പറഞ്ഞതല്ലേ? അല്ലേ, തന്നെ തന്നെ എന്ന് പറഞ്ഞാ ഞാനാ തന്ത്രങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഒരു തന്ത്രം മാത്രം പറഞ്ഞു കൊടുത്തില്ല കേട്ടാ. എന്താ കാരണം? എന്റെ കാരണം അതേ 18-ാമത്തെ ആളവ. അതാ മഹ
മഹാരാജാവ് തിരുമനെ സേവനമുള്ളു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നീണാൻ വാഴട്ടെ, മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നീണാൻ വാഴട്ടെ. കുളച്ചൻ നമുക്ക് ഭാഗ്യം തന്നല്ലോ രാമയ്യൻ. അതേ തിരുമേനി, കുളച്ചൻ നമുക്ക് ഭാഗ്യം തന്നെയാണ് തന്നത്. ഇയാൾ ഇവിടെ നിൽക്കുകയാണോ? ആ കുഞ്ഞുങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചതല്ലേ, മറ്റൊന്നിനും കൊള്ളില്ല. എല്ലാം അങ്ങ് സമ്മതിച്ചോളൂ. തിരുമേനി, ഡച്ചുകാരുടെ സൈന്യാധിപനെ യുദ്ധത്തടവുകാരനായി തടവറയിൽ പാർപ്പിച്ചിട്ടുണ്ട്. ഡിലനോയ്, അതല്ലേ അയാളുടെ പേര്? ഇയാളൊന്ന് വാള തുറക്കാതിരിക്കാമോ? ഡിലനോയ് കഴിവുള്ളവനാണ്. അയാളെ പിടിച്ച നമ്മുടെ സൈനികരോട് അയാൾ സഹോദര എന്ന് വിളിച്ചാണ് അഭിസംബോധന ചെയ്തത്. നല്ല മാന്യമായ പെരുമാറ്റം. നാം അങ്ങനെ കേട്ടിരിക്കണോ? അയാൾ സഹോദര എന്ന് വിളിച്ചപ്പോ അയാളെ സഹോദരനായിരുന്നു. സഹോദരൻ സഹോദരനായപ്പോ ഇയാളൊന്നും മിണ്ടാതിരിക്കാമോ? ഒരു കാര്യം പറഞ്ഞാൽ അങ്ങ് കോപിക്കരുത്. ഈ ഡിലനോയിയെ നമുക്ക് നമ്മുടെ സൈന്യത്തിന് വേണ്ടി ഉപയോഗിച്ചാലോ? അയാളുടെ കൈവശം നല്ല കഴിവുകളുണ്ട്. ആ കഴിവുകൾ അയാൾ നമ്മുടെ സൈന്യത്തെ പഠിപ്പിക്കട്ടെ. ഒരു വിദേശി നമ്മുടെ സൈന്യത്തിലോ? എന്തെങ്കിലും സ്ത്രീ വൈപ്പനാവാണ്ട. ഇയാളോട് അഭിപ്രായം ചോദിച്ചില്ല. അയാളെ നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാക്കിയാൽ ആളുകൾ എതിര് പറയില്ലേ ഇയാളെ പോലെ? രാമയ്യന് അയാളിൽ അത്ര പ്രതീക്ഷയുണ്ടെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഉത്തരവ്. ഡിലനോയ്, അങ്ങയെ പറ്റി മഹാരാജാവിന് വലിയ മതിപ്പാണുള്ളത്. ഉദയഗിരി കോട്ട നിർമ്മിച്ച് അങ്ങ് ആയുധ നിർമ്മാണശാല തുടങ്ങിയത് മഹാരാജാവ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. കൂടാതെ തിരുവിതാംകൂറിന് സ്വന്തമായി വെടിമരുന്ന് ശാലയും അങ്ങ് നിർമ്മിച്ചുവല്ലോ. അവസാനം വലിയ കപ്പിത്താൻ എന്ന പദവിയും മഹാരാജാവ് അങ്ങേക്ക് നൽകിയിരിക്കുന്നു. ഒരു വിദേശിയെ ഏതെങ്കിലും ഒരു രാജ്യം ഇങ്ങനെ നിയമിച്ചതായി ഞാൻ കേട്ടിട്ടേയില്ല. മിസ്റ്റർ പീല വളരെ നന്നായി സംസാരിക്കുന്നു. എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ, ദൈവകൃപ, ഗോഡ്സ് മെർസി, മറ്റൊന്നും അല്ല ഇതിന്റെ കാരണം. എന്റെ ദൈവം, ഞാൻ എവിടെ ആയിരുന്നാലും വിശ്വസ്തനാകാൻ പറഞ്ഞവനാണ്. തിരുവിതാംകൂറിനോടല്ല ഞാൻ വിശ്വസ്തത കാണിക്കുന്നത്, എന്റെ ദൈവത്തോട് ആണ്. ദൈവത്തിനോട് വിശ്വസ്തത കാണിച്ചാൽ എന്തിനോടും വിശ്വസ്തത കാണിക്കാൻ കഴിയും. നിങ്ങൾ തികച്ചും ഒരു വ്യത്യസ്ത മനുഷ്യൻ തന്നെ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട കാലം മുതൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നിങ്ങളെപ്പോഴും ദൈവം ദൈവം എന്ന് പറയുന്നു. ഒരു പട്ടാളക്കാരിൽ നിന്ന് കേൾക്കാത്ത ശബ്ദമാണ്. ദൈവമല്ലേ നമ്മെ സൃഷ്ടിച്ചത്? ദൈവമല്ലേ നമ്മെ പോറ്റുന്നത്? ദൈവത്തിന്റെ അടുത്തേക്കല്ലേ നമ്മളെത്തേണ്ടത്? പിന്നെ ദൈവത്തെ എങ്ങനെ മറക്കും? ശരിയാണ്, പക്ഷെ അങ്ങനെ കരുതുന്നു. ദുഃഖസാഗരത്തിൽ ജീവിക്കുമ്പോൾ ആർക്കങ്ങനെ കരുതാൻ കഴിയും? ഞാൻ എപ്പോഴും സന്തോഷവാനാണ്, കാരണം എന്റെ ദൈവം ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. ദൈവം കൂടെയില്ലാത്ത സമയവും ധാരാളമുണ്ട്. ദൈവം ഇന്നെന്നെ കൈവിട്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ദിവസമായി കാണുന്നു. മിസ്റ്റർ പീല, നിങ്ങളുടെ മുഖം വളരെ ഡല്ലാണ്, എന്തു പറ്റി? പറഞ്ഞിട്ടെന്തു കാര്യം? അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ തീരൂ. സുഹൃദക്ഷയം പറയൂ. മിസ്റ്റർ നീലകണ്ഠ പീല, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. എന്താണ് നിങ്ങളുടെ സങ്കടം? എന്താണെങ്കിലും പറയൂ. ദിലനോയ്, അമ്മയോട് ഞാൻ എന്താണ് പറയേണ്ടത്? നഷ്ടങ്ങളുടെ കഥ മാത്രമേ പറയാനുള്ളൂ. ഈ നാളുകളിൽ എന്റെ കുടുംബത്തിൽ
അനർത്ഥങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷി മുഴുവൻ നശിച്ചുപോയി. കന്നുകാലികൾ ചത്തൊഴിഞ്ഞു. അതൊന്നും കൂടാതെ തറവാട്ടിലെ മിക്കവരും രോഗികളായി കിടപ്പിലായിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്തു സംഭവിക്കാം? ഈ അവസ്ഥയൊന്നു മാറാൻ എന്തെല്ലാം ചെയ്തു? വിശേഷ പൂജകളും വഴിപാടുകളും ബലികളും ഒന്നും ഫലിക്കുന്നില്ല. ഞങ്ങളുടെ ദൈവങ്ങൾ പ്രസാദിക്കുന്നില്ല. സഹോദര, ലോകത്തിൽ നാം അനുഭവിക്കുന്ന സുഖ ദുഃഖങ്ങളിൽ വലിയ കാര്യമില്ല. അതെല്ലാം കടന്നു പോകുന്നതാണ്. നശിച്ചു പോകാത്തത് ആത്മാവ് മാത്രമാണ്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തെ ആശ്രയിച്ചാൽ യഥാർത്ഥ ആനന്ദം ലഭിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ലോകത്തെയോ മറ്റെന്തിനെയോ ആശ്രയിക്കരുത്. എന്നിട്ടെന്തുകൊണ്ടാണ് എനിക്ക് ഈ ആനന്ദം അനുഭവിക്കാൻ കഴിയാത്തത്? ഈ നാളുകളിൽ എത്ര പൂജകളാണ് ഞാൻ ചെയ്തു കഴിഞ്ഞത്? എന്റെ ദൈവം ഇതുപോലുള്ള പൂജകളിലല്ല നിലനിൽക്കുന്നതും പൂജകളുടെ എണ്ണം നോക്കിയല്ല മനുഷ്യനെ സ്നേഹിക്കുന്നതും. എന്റെ ദൈവം എപ്പോഴും മനുഷ്യനെ സ്നേഹിക്കുന്നു, മനുഷ്യന് ആനന്ദവും നൽകുന്നു. Yes, Jesus Christ. നിങ്ങളുടെ യേശു ഞങ്ങൾക്കും തരുമോ ഈ ആനന്ദം? യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും ദൈവമാണ്. അവൻ സകല മനുഷ്യർക്കും സന്തോഷം നൽകും. നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷം എനിക്ക് അനുഭവപ്പെടും. ഇപ്പോൾ നമുക്കിടയിൽ പരിശുദ്ധ ആത്മാവ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. പരിശുദ്ധാത്മാവോ? അതെന്താ? ദൈവം തരുന്ന സന്തോഷം നമുക്ക് പരിശുദ്ധ ആത്മാവിലൂടെ ആണ് കിട്ടുക. പരിശുദ്ധ ആത്മാവ് നിറഞ്ഞാൽ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാകും. ഈ പരിശുദ്ധാത്മാവിന് എങ്ങനെ എനിക്ക് കിട്ടും? യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ പരിശുദ്ധ ആത്മാവിനെ കിട്ടും. എനിക്ക് യേശു ക്രിസ്തുവിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ട്. ഇത് ബൈബിളാണ്, ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന പുസ്തകം. ഇത് വായിച്ച നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ പറ്റി അറിയാൻ കഴിയും. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല നിങ്ങൾ ക്രിസ്ത്യാനിയാകാൻ തീരുമാനിച്ചത്. ആ ഡച്ചുകാരൻ തന്നുവിട്ട പുസ്തകത്തിന്റെ മേൽ രാപ്പകൽ ഇരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു മാറ്റം നിങ്ങളിൽ ഞാൻ കണ്ടിരുന്നു. ബൈബിൾ വിശുദ്ധമായ ഗ്രന്ഥമാണ്. അത് വായിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗീയമായ ഒരു അനുഭൂതിയാണ് ഉണ്ടാവുക. പക്ഷേ അത് വായിച്ചത് കൊണ്ട് ക്രിസ്ത്യാനിയാകണമോ? ക്രിസ്ത്യാനി ക്രിസ്തുവിന്റെ മാർഗം പിന്തുടരുന്നവനാണ്. ക്രിസ്തു പറയുന്നതിനനുസരിച്ച് ജീവിക്കുന്നവനാണ്. നിങ്ങൾ ക്രിസ്തു പറയുന്നത് പോലെ ജീവിച്ചോളൂ. ക്രിസ്ത്യാനി ആകണമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ലല്ലോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ സ്നാനം സ്വീകരിക്കണമെന്ന് ബൈബിളിലുണ്ട്. ഞാനും സ്നാനം സ്വീകരിച്ചവർക്കേ യേശുവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. യേശുവിന്റെ ശരീര രക്തങ്ങൾ ഭക്ഷിച്ചാൽ നിത്യജീവൻ ലഭിക്കും. എനിക്ക് നിത്യജീവൻ വേണം. താഴ്ന്ന ജാതിക്കാർ മാത്രം ചേരുന്ന ക്രിസ്തു മതത്തിൽ ചേർന്നാൽ കുടുംബത്തിലെ കാരണവന്മാർ ആരും പൊറുക്കില്ല. ഞാൻ ആരുടെയും ഇഷ്ടം നോക്കുന്നില്ല, ബാക്കി ദൈവത്തിന്റെ ഇഷ്ടം മാത്രമേ നോക്കുന്നുള്ളൂ. മഹാരാജാവ് തിരുമനസ് അറിഞ്ഞാലോ തല കൊഴുത്തു കളയും. തലയേക്കാൾ വലുതാണ് ആത്മാവ്. കൊട്ടാരം കാര്യ വിചാരിപ്പുകാരനാണ്, ഇനി ആ ജോലി ഉണ്ടാകില്ല. എന്നെ തിരുവിതാംകൂറിന്റെ മഹാരാജാവാക്കാം എന്ന് പറഞ്ഞാലും
എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. സ്ഥാനമാനങ്ങളോ ജോലിയോ മറ്റെന്തിനെങ്കിലും എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്നോട്ട് പോകാൻ ഇടവരുത്താതിരിക്കട്ടെ. വടക്കൻകുളത്തേക്ക് ബുട്ടാരി എന്ന പാതിരി എനിക്ക് ജ്ഞാനസ്നാനം നൽകും. എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാൻ അങ്ങയെ തടയുന്നില്ല. ശരി മാത്രമേ അങ്ങ് തിരഞ്ഞെടുക്കൂ എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ എനിക്ക് പേടിയുണ്ട്. പേടിക്കേണ്ട ഭാഗവേ, സത്യത്തിന്റെ പൂർത്തീകരണമായ പരമസത്യം തന്നെയായ ക്രിസ്തുവിന് എന്റെ ജീവിതത്തെയും ജീവനെയും ഞാൻ സമർപ്പിക്കുന്നു. അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവാണ്. ദൈവം അങ്ങയെ കാക്കട്ടെ. ഞാൻ പോകുന്നു. ദൈവം നിന്നെ കാക്കട്ടെ. രാമയ്യൻ, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? നിങ്ങളെ കണ്ട പിള്ള മതം മാറി ക്രിസ്തു മതത്തിൽ ചേർന്നു എന്നോ? അതെ തിരുമേനി, അയാൾ മാത്രമല്ല അയാളുടെ ഭാര്യയും ക്രിസ്തു മതത്തിൽ ചേർന്നു. അയാളെ എന്റെ മുന്നിൽ കൊണ്ടുവരാൻ കൽപ്പന നൽകിയിട്ടില്ലേ? ഓ തിരുമനസെ, കൽപ്പന കൊടുത്തിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. അയാൾക്ക് എങ്ങനെ അത് ചെയ്യാൻ കഴിയും? നന്ദിയില്ലാത്ത ഉപ്പും ചോദിച്ചു തിന്നിട്ട്. അയാളുടെ പേരിപ്പോൾ ദേവസഹായം എന്നാണ് പോലും. അയാളുടെ ഭാര്യയ്ക്ക് ജ്ഞാനപ്പൂ എന്നാണ് പേരിട്ടിരിക്കുന്നത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നീണാൻ വാഴട്ടെ. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നീണാൻ വാഴട്ടെ. പറയൂ. നീലകണ്ഠ പിള്ളയെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവരൂ. ആ അസത്യൻ മഹാരാജാവ് തിരുമനസ് നിന്നാണ് വാഴട്ടെ. ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? നീ ക്രിസ്തുമതത്തിൽ ചേർന്നോ? മഹാരാജാവേ, ഞാൻ ക്രിസ്തുമതത്തിൽ ചേർന്നു. നോക്കൂ, അഹങ്കാരി മഹാരാജാവ് തിരുമനസിനോട് സമ്മതിക്കാൻ അവൻ എന്താ ധൈര്യം? യേശു ക്രിസ്തു ധൈര്യം തന്നിരിക്കെ ഞാൻ എന്തിന് ഭയപ്പെടണം തിരുമനസ്? കൊട്ടാരം കാര്യ വിചാരിപ്പുകാരനായിരിക്കെ നീ മതം മാറിയത് തെറ്റാണെന്ന് നിനക്കറിയില്ലേ? ഞാൻ ക്രിസ്ത്യാനിയായി എന്നതുകൊണ്ട് ഏൽപ്പിച്ച ജോലിയിലൊന്നും വീഴ്ച വരുത്തിയിട്ടില്ല തിരുമനസ്സെ. നീലകണ്ഠ, നിന്റെ സംസാരം അധികമാകുന്നു. ഞാൻ നീലകണ്ഠനല്ല മഹാരാജാവ്, ദേവസഹായമാണ്. ദൈവം എനിക്ക് തന്നു പേരാണ്. നീ നീലകണ്ഠനോ ദേവസഹായമോ എന്തുമാകട്ടെ, ഒരു കാര്യം നാം പറയുന്നത് അനുസരിക്കുക. നീ ക്രിസ്തു മതത്തെ ഉപേക്ഷിക്കുക. സാധിക്കില്ല മഹാരാജാവേ, യേശു ക്രിസ്തുവിന്റെ ജീവനാണ്. തക്കതായ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. അങ്ങ് എന്ത് ശിക്ഷ തന്നാലും ഞാനത് സ്വീകരിക്കാം. യേശു ക്രിസ്തുവിന് വേണ്ടി ശിക്ഷയേൽക്കുന്നത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇവനെ കൊണ്ടുപോയി തുറങ്കിലടക്കട്ടെ. ദിവസവും 30 വീതം നൽകട്ടെ. അങ്ങ് നൽകുന്ന ജയിൽ ശിക്ഷ ഞാൻ സ്വീകരിച്ചുകൊള്ളാം. അതിനു മുമ്പ് എനിക്കൊരു അപേക്ഷയുണ്ട്. ബുട്ടാരി അച്ഛൻ വടക്കൻകുളത്ത് ഒരു പുതിയ പള്ളി പണിയുന്നതിന് ആഗ്രഹിക്കുന്നുണ്ട്. അവിടത്തേക്ക് ദയവുണ്ടായി അനുവാദം നൽകിയാൽ ദൈവം അവിടുത്തോട് കൃപയുള്ളവനായിരിക്കും. നീലകണ്ഠ ദ്രോഹി, നീ മഹാരാജാവിനെ അപമാനിക്കാൻ നോക്കുന്നോ? നിന്നെ തുറങ്ങുക കിടക്കിയല്ല, തല ഒഴിയുകയാണ് വേണ്ടത്. തയ്യാറാണ് പ്രഭു. യേശുവിന് വേണ്ടി മരിക്കുവാനും ഇനിയുള്ളവൻ തയ്യാറാണ്. അങ്ങ് എന്തിനു മടിക്കുന്നു? അങ്ങയുടെ ആഗ്രഹം ഇപ്പോൾ തന്നെ നിറവേറ്റിക്കൊള്ളു. യേശു എന്റെ ജീവനാണ്, എന്റെ എല്ലാമാണ്. കൊണ്ടുപോകൂ ഈ ധിക്കാരിയെ. കഴിവുള്ളവനായിട്ടാണ് എനിക്ക് ഇയാളെ അനുഭവപ്പെട്ടിരുന്നത്, പക്ഷേ ധിക്കാരിയാണ് അവൻ. കഴിവുള്ളവനാണെന്ന് തോന്നിയതുകൊണ്ടാണ് അയാളെ നിയമിക്കാൻ ഞാൻ അങ്ങയോട് പറഞ്ഞത്. കഴിവുള്ളവൻ ഇപ്പോ കഴിവുണ്ടല്ലോ,
ഓരാജിക്ക് മിണ്ടുന്ന ആൾക്കാരോടല്ല ക്രിസ്തുവത്തെ അയാൾ ഉപദേശിക്കുന്നു. പ്രമാണിമാർ പലരും അയാളെ പോലെ ആകാൻ ശ്രമിക്കുന്നു എന്നൊരു കേൾവിയുണ്ട്. ഇതോ ഇങ്ങനെ വിടരുത് തിരുവനന്തപുരത്തെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ആവുന്നു. ക്രിസ്ത്യാനികളെ നാം സ്വാഗതം ചെയ്തിട്ടുണ്ട്. അവർ കീഴ്ജാതിക്കാർക്കിടയിൽ നടത്തുന്ന മതപരിവർത്തന പ്രവർത്തനങ്ങൾ നാം അറിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ കൊട്ടാരം സേവകരെയും മേൽജാതിക്കാരെയും മതപരിവർത്തനം നടത്തുന്നത് അനുവദിക്കാൻ പറ്റാത്തതാണ്. അല്ല തന്നെ ചണ്ടാളരെ കൂട്ട ഈ ക്രിസ്ത്യാനികൾ. ആ ഡിൽവോയി ആണത്രേ ഇതിനെല്ലാം കാരണം. അയാൾക്ക് നാം സൈന്യത്തിന്റെ ചുമതല മാത്രമേ നൽകിയിട്ടുള്ളൂ, രാജ്യത്തിലെ പ്രജകളുടെ കാര്യം നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. ഡിലനോയിയും വടക്കൻകുളത്തുള്ള പാതിരി ബുട്ടാരിയുമാണ് നീലകണ്ഠപ്പിള്ളിയെ മതം മാറ്റിയത്. തന്നെ തന്നെ അയാളുടെ കൈ എപ്പോഴുണ്ടല്ലോ പുസ്തകം ബൈബിള്. അയാളെയും നാം നിലക്ക് നിർത്തുന്നുണ്ട്. രാമയ്യൻ, അയാളോടും എന്നെ വന്ന് കാണാൻ കൽപ്പിക്കൂ. കുളച്ചിലിൽ നാം കാണിച്ച ദയ അയാൾ മറന്നുവോ എന്ന് ചോദിക്കണം. ഇനിയും അയാൾക്ക് സമയമുണ്ട് തെറ്റുതിരുത്താൻ. അയാൾ തെറ്റുതിരുത്താത്ത പക്ഷം കഴുത്തിനു മുകളിൽ തലയുണ്ടാകില്ല എന്ന കാര്യം അയാളെ അറിയിച്ചേക്കൂ. ഉത്തരവ് പോലെ ഇന്ന് തന്നെ അങ്ങയെ വന്ന് കാണാൻ കൽപ്പിക്കുന്നുണ്ട്. അവനെ ഈ കൊടുത്ത് ഒന്നും പോര, അവന്റെ പോലും പൊടികൾ കഴിക്കണം. നീലകണ്ഠ, നിനക്കൊരവസരം കൂടി തരികയാണ്. നീ നിന്റെ ക്രിസ്തുമത വിശ്വാസം ഉപേക്ഷിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. അങ്ങ് കാണിക്കുന്ന ദയയ്ക്ക് നന്ദി. പക്ഷേ ക്രിസ്തുവിശ്വാസം ഉപേക്ഷിച്ചിട്ട് കിട്ടുന്ന ജീവിതം എനിക്ക് സന്തോഷം തരില്ല. അതിനേക്കാൾ നല്ലത് മരണം തന്നെയാണ്. നീ ദയയ്ക്ക് അർഹനല്ലെന്ന് അറിയാമായിരുന്നിട്ട് തന്നെയാണ് നിനക്കൊരവസരം കൂടി തന്നത്. ദൈവം ഇവനോട് ദയ കാണിക്കുന്നു. ഇവനോട് ദയ കാണിച്ചാൽ നമ്മുടെ മേൽ ബ്രാഹ്മണ കോപം വരും. ആരാണ് ബ്രാഹ്മണൻ? എന്താണ് ബ്രഹ്മം? ബ്രഹ്മജ്ഞാനമുള്ളവനാണ് ബ്രാഹ്മണൻ. ബ്രഹ്മം എന്താണെന്ന് അറിയുന്നവനാണവൻ. ഏതൊന്നുകൊണ്ട് സൂര്യചന്ദ്രാദികൾ പ്രകാശിക്കുന്നുവോ, ഏതൊന്നുകൊണ്ട് സർവവും ശോഭിക്കുന്നുവോ, ഏതൊന്നും മറ്റൊന്നിനാലും പ്രകാശിക്കപ്പെടാതിരിക്കുന്നുവോ, അതാണ് ബ്രഹ്മം. അത് സച്ചിദാനന്ദ സ്വരൂപനാണ്. സച്ചിദാനന്ദ സ്വരൂപനായ ദൈവത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. നോക്ക് നോക്ക്, അവൻ ആന്റണി പറയുന്നു, പരമദുഷ്ടൻ. ഇവനോട് കാണിക്കുന്നത്? ഇവനെ തുറങ്കിലടക്കട്ടെ, പച്ച വെള്ളം പോലും കൊടുക്കരുത്. ദേവസഹായം, ദേവസഹായം, ദേവസഹായം. എനിക്ക് നിന്നെ കാണുമ്പോ വല്ലാത്ത സങ്കടം തോന്നുന്നു. നിന്നെ പറ്റി ഓർക്കുമ്പോ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. നിന്നെ കാണാൻ ഈ ജയിലിൽ വരുന്നതിന് തടസ്സമുണ്ട്. നിന്നെ കാണരുതെന്ന് മഹാരാജാവ് കൽപ്പിച്ചിട്ടുണ്ട്. എന്നെ കാണാനൊന്നുമല്ലെങ്കിലും അങ്ങനെക്കായി പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് ശക്തി കിട്ടാൻ. എനിക്ക് മഹാരാജാവിനോടുള്ള ബഹുമാനം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അയാള് കൊള്ളുകളഞ്ഞാലോ എന്നുപോലും ഞാൻ ആലോചിച്ചു പോയി. പാടില്ല, അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും വരുത്. മഹാരാജാവിന് ദൈവത്തിന്റെ സ്നേഹം അറിയില്ലല്ലോ. എന്നെ കൊന്നുകളഞ്ഞാൽ പോലും മഹാരാജാവിനെ വെറുക്കരുത്. അവർക്കും
ഇവിടെ ഉണ്ടാകണം. വലിയ കപ്പിത്താനായി എന്റെ സഹനങ്ങൾ യേശുവിന് വേണ്ടിയാണല്ലോ. യേശു നമുക്ക് വേണ്ടി ഒരുപാട് സഹിച്ചതല്ലേ. ഞാൻ ബലഹീനനും മഹാപാപിയുമായിരിക്കുന്നു. ചുഴലിക്കാറ്റിൽ വട്ടം തിരിയുന്ന കരിയില പോലെയും അഗ്നിയിട്ട പുഴുവിനെ പോലെയും ആയിരിക്കുന്ന എന്റെ മനസ്സിന് ധൈര്യം തരണമേ. ഞാൻ നിമിത്തം മറ്റ് ക്രിസ്ത്യാനികൾക്കാർക്കും ഉപദ്രവം ഉണ്ടാകാതെ അവരെ നിരക്ഷിക്കണമേ. അജ്ഞാനികളുടെ അജ്ഞത അവിടുന്ന് കനിവോടെ ക്ഷമിക്കണമേ. യേശുവേ എന്നെ സത്യപ്പെടുത്തണമേ. നീല കണ്ട പിള്ളയ്ക്ക് എന്തെങ്കിലും മാനസാന്തരമുണ്ടായോ? എന്താണ് ജയിലിൽ നിന്നുള്ള വിവരം? അവരെപ്പോഴും യേശുവേ യേശുവേ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. കൊലദ്രോഹി. ഇത്രയധികം അടികൾ കൊടുത്തിട്ടും ചെങ്ങലക്കിട്ട് വെയിലത്ത് പാറപ്പുറത്ത് നടത്തിയിട്ടും അയാൾക്ക് യാതൊരു മാറ്റവുമില്ല. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എരിക്കിൻമാല കഴുത്തിലിട്ട് ശരീരം മുഴുവൻ അടികൊടുത്ത് വെളിച്ചെണ്ണയും മുളകുപൊടിയും തേച്ച് ചെണ്ട കൊട്ടി എരുമ പുറത്ത് കയറ്റി നാട്ടുകാരുടെ മുമ്പിൽ നടത്തട്ടെ. നാട്ടുകാർക്കും അതൊരു പാഠമാകട്ടെ. ഉത്തരവ് പോലെ അവൻ അങ്ങനെ തന്നെ വേണം. മഹാരാജാവ് തിരുമനസ് നീണാൾ വാഴട്ടെ. പറയൂ. വലിയ കപ്പിത്താൻ നിലനോയി തിരുമനസിന് മുഖം കാണിക്കാൻ കാത്തു നിൽക്കും. വരാൻ പറയൂ. അവൻ വരട്ടെ. അവനാണ് വിഷം, എല്ലാത്തിനും കാരണം. മഹാരാജാവ് തിരുമനസ് നീനവാഴട്ടെ. പറയൂ, എന്താണ് വന്നത്? ദേവസഹായം ഇല്ല. അയാൾ ഒരുപാട് സഹിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള താല്പര്യം? ഒരു സഹോദരനോടുള്ള സ്നേഹം. ദയവ് ചെയ്ത് ജയിലിൽ നിന്ന് മോചിപ്പിക്കണം. നിങ്ങൾ തിരുവിതാംകൂറിന്റെ ഭരണകാര്യങ്ങൾ ഇടപെടേണ്ടതില്ല. മേലിൽ നീലകണ്ഠ പിള്ളയെ കാണുകയും വരുത്. ഈ കാര്യവും പറഞ്ഞ് എന്റെ മുന്നിൽ വരികയും വരുത്. പോകാം. ടി വീതം ദിവസേന കിട്ടിയിട്ടും ഇവനൊരു മാറ്റവുമില്ലല്ലോ. ദേഹത്തെ മുളകുപൊടി തേച്ച് എരുമപ്പുറത്ത് നാട് മുഴുവൻ കൊണ്ടുനടന്നില്ലേ? എത്ര ദിവസമായി മരുന്നിൽ കെട്ടിയിട്ടിട്ട്. ഇത് മനുഷ്യൻ തന്നെയാണോ? ശരിയാണ്, ഇയാൾ എന്തോ അസാമാന്യ ശക്തിയുണ്ട്. നിനക്ക് ഓർമ്മയില്ലേ ഇവനെ കെട്ടിയിട്ട് വേപ്പുമരം ഉണങ്ങിയതായിരുന്നില്ലേ? ഒറ്റ ദിവസം കൊണ്ടാ ഇത് തളർത്ത്. എല്ലാവരും കണ്ടതല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇവൻ അസാമാന്യനാണെന്ന്? ആ ചത്തുപോയ ആടിന് ഇവനാണല്ലോ ജീവൻ കൊടുത്തത്. പാരാചാരല്ല വരുന്നത്, ഇവന്റെ സമയം വരുത്തില്ല. അങ്ങയുടെ ദൈവം വലിയവനാണ്. അടിയനോട് അങ്ങയുടെ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. എത്ര വർഷങ്ങളായി ഞാനും എന്റെ ഭാര്യയും മക്കളില്ലാതെ മനോവേദനയും നാട്ടുകാരുടെ അപമാനവും സഹിച്ച് ജീവിക്കുന്നു. അങ്ങനെ എന്റെ ഭാര്യ ഗർഭിണിയാണ്. അങ്ങയുടെ ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചിരിക്കുന്നു. ദൈവത്തിനെല്ലാം സാധ്യമാണ്.
അവിടുന്ന് കാരുണ്യവാനാണ്. എങ്കിലും അങ്ങയെ കൊല്ലാൻ കയറുമായി കാത്തിരുന്ന എനിക്ക് അനുഗ്രഹം കിട്ടിയത് അങ്ങിൽ നിന്നാണല്ലോ. അങ്ങനെയല്ല, ദൈവമാണ് വൻ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഈ അങ്ങയെ അവസ്ഥയിൽ കാണുമ്പോൾ ചങ്കുത വരുന്നു. സാരമില്ല, എന്റെ എല്ലാ പീഡകളും ദൈവം അനുവദിച്ചതാണ്. ദൈവം അനുവദിച്ച സഹനങ്ങൾ സഹിച്ചേ മതിയാകൂ. അതിനെ ഓർത്ത് നീ വിഷമിക്കരുത്. നീ പോയി നിന്റെ ഭാര്യയോട് എന്റെ സന്തോഷം അറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നീ പോയിക്കൊള്ളൂ. പിതാവേ, എന്റെ വേദന ഇനിയും നീട്ടാതിരുന്നെങ്കിൽ അങ്ങയുടെ ചാരത്തണയാ ഏദാസനെ അനുവദിച്ചാലും. ഇവനെന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇവന് മരിക്കാൻ കൊതിയാണെന്ന് തോന്നുന്നു. അത് ഇവന്റെ ഭാര്യയല്ലേ വരുന്നത്? ഞാനപ്പോ നീ എന്തിന് ഇവിടെ വന്നു? അങ്ങിവിടെ പീഡകളേൽക്കുമ്പോൾ എനിക്ക് എങ്ങനെ വീട്ടിലിരിക്കാൻ കഴിയും? ഞാനപ്പോ ഈ പീഡകളൊക്കെ യേശുവിന്റെ പീഡകളേക്കാൾ എത്രയോ തുച്ഛമാണ്. നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനീ പീഡകൾ? എനിക്കിത് കാണാൻ കഴിയുന്നില്ല. കരയരുത്, നിനക്കൊരു സന്തോഷവും ആനന്ദവും തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ ദൈവം കർത്താവായ യേശു എന്നേക്കുമുള്ള സന്തോഷം കൊണ്ട് നമ്മെ നിറയ്ക്കും. നിങ്ങളെ പോലെ ഒരു നല്ല മനുഷ്യന് ഇത് സംഭവിച്ചല്ലോ. ഞാനപ്പോ എല്ലാവരും ഒരിക്കലും മരിക്കണം. അത് യേശുവിന് വേണ്ടിയാകുമ്പോൾ വീര മരണമാണ്. കരയരുത്, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ നീ ഇനി വീട്ടിലേക്ക് പോകണ്ട, വടക്കൻ കുളത്തേക്ക് പോയി അവിടെ താമസിച്ചോളൂ. ഇല്ല, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അങ്ങയോടൊപ്പം മരണം വരെ, മരണത്തിനുമൊപ്പം ഞാനും ഉണ്ടാകും. ഞാനിപ്പോ ദൈവനാമത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു, നീ എന്നെ അനുസരിക്കണം. നീ പോകൂ. ജീവിക്കുന്ന രക്തസാക്ഷിയുടെ കുമ്പസാരം കേൾക്കാൻ ദൈവമൊന്നും അനുവദിക്കുന്നില്ല. അച്ഛൻ വന്നതുകൊണ്ട് എനിക്ക് പാപസങ്കീർത്തനം നടത്താനും യേശുവിനെ സ്വീകരിക്കാനും കഴിഞ്ഞല്ലോ. ഇപ്പോൾ എനിക്ക് സന്തോഷമായി. ഇനി ഞാൻ പൊക്കോട്ടെ. ദൈവം കൂടെയുണ്ട്. ൊന്നും സുഖമുള്ള കാര്യങ്ങളല്ലല്ലോ രാമയ്യൻ. എത്ര പീഡിപ്പിച്ചിട്ടും അയാൾ ക്രിസ്തുമതം ഉപേക്ഷിക്കില്ല എന്നാണ് പറയുന്നത്. തന്നെ തന്നെ,
കൂടാതെ അവൻ ആൾക്കാരെ മുഴുവൻ വഴിയെത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ എങ്ങനെ ഈ ആൾക്കാരെ വശത്താക്കുന്നു? ധാരാളം അത്ഭുതങ്ങൾ അവൻ ചെയ്യുന്നുണ്ട് തിരുമേനി. അവനെ കത്തുന്ന ചൂളയിൽ നിർത്തിയിട്ട് നീ അവനെ തൊട്ടിട്ടില്ല. ചൂളയ്ക്ക് അടുത്തു നിന്നവരെല്ലാം പുകഞ്ഞു നാശമായി. അവന് മാത്രം ഒന്നും സംഭവിച്ചില്ല. അവനെ മലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവന് ദാഹിച്ചു. അവൻ കൈമുട്ട് പാറയിലിടിച്ചപ്പോൾ വെള്ളമുണ്ടായി. ആ വെള്ളം ഇപ്പോഴും നിന്നിട്ടില്ല. അത് കുടിക്കാൻ ആളുകൾ ഇപ്പോഴും അങ്ങോട്ട് പോകുന്നു. അവനെ വധിക്കാൻ ഏൽപ്പിച്ച ആരാച്ചാർക്ക് അവന്റെ പ്രാർത്ഥന വഴി വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞു ജനിച്ചിരിക്കുന്നു. ഇപ്പോൾ ആരാച്ചാരാണ് അവിടെ അയാളുടെ സഹായി. ഓഹോ, അപ്പോൾ അയാളെ വധിക്കാൻ ഏൽപ്പിച്ച ആരാച്ചാർ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ മരത്തിൽ കെട്ടിയിട്ടുള്ള അടികൾ വെറുതെ ആകില്ലേ? പലപ്പോഴും മരത്തിൽ കെട്ടിയിടാതെ അടുത്തൊരു കുടിലുണ്ടാക്കി നീലകണ്ഠപ്പിള്ള അവിടെ ഇരുന്ന് ജനങ്ങൾക്ക് അത്ഭുതം ചെയ്യുന്നു എന്നൊരു കേൾവി കേട്ടു. സത്യം അന്വേഷിക്കാൻ ചാരന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. തിരുമേനി, കൊട്ടാരം പ്രമാണിമാരിൽ പലരും അവനോടൊപ്പം ക്രിസ്തുമതത്തിൽ പോകാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു. രാമയ്യന്റെ അഭിപ്രായം രാമയ്യൻ വധശിക്ഷ അവൻ അർഹിക്കുന്നു. അധികം പേർക്ക് ഇടർച്ച നൽകുന്നെങ്കിൽ പിന്നെ സഹതപിച്ചിട്ട് കാര്യമില്ല. രാമയ്യൻ വധശിക്ഷ തന്നെ അവൻ അർഹിക്കുന്നു. അവന് വെടിവെച്ച് കൊല്ലാൻ നാം കൽപ്പിക്കുന്നു. കൽപ്പന പോലെ എന്നെ മുഴുവനും നിനക്ക് ഏൽപ്പിക്കുന്നു. അമ്മേ മരിയേ, എന്നെ സഹായിക്കണേ. ദൈവസഹായം പിള്ളയുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. അവന്റെ അസ്ഥികളിൽ നിന്നുയർന്ന അഗ്നി നമുക്കും അണയാതെ സൂക്ഷിക്കാം. നമ്മുടെ പിതാവായ തോമസ് ലീഹ പറഞ്ഞതുപോലെ ദൈവസഹായം പിള്ളയുടെ ജീവിതം നോക്കിക്കൊണ്ട് നമുക്കും പറയാം, അവനോടൊപ്പം പോയി നമുക്കും മരിക്കാമെന്ന്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും നമുക്ക് ശക്തി ഉണ്ടാകട്ടെ. അതിനായി നമുക്കും പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളെ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.